എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അടിപൊളി പാൽ കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പാൽ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇതേപോലെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തും കൂടെ കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അരക്കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. പതഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 1/4 കപ്പോളം ബട്ടർ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കണതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാൻ മെൽറ്റ് ചെയ്യാണ്ട് ചേർത്തുകൊണ്ട് ഇതേപോലെ കട്ടകൾ അതിലുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ 1 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ചീച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് ഈ സമയം തന്നെ ഞാൻ 2 പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ച് നമുക്കൊരു മാവ് പരുവത്തിൽ കിട്ടണ വരെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാവരും കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1 കപ്പിനേലും കുറച്ചുകൂടെ കൂടുതൽ ഗോതമ്പ് പൊടി വേണ്ട വന്നു. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു മാവ് നമുക്ക് ഒന്ന് പരത്തിയെടുക്കണം. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൂടെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കണത്. ഇനി കട്ട് ചെയ്തതിന് ശേഷം ആ ഓരോരോ പീസസിൻ്റെയും സൈഡ്സ് എല്ലാം നല്ല പോലെ ഒന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുക്കണം. നമുക്ക് അധികം തടി വേണ്ട, എന്നാൽ അധികം തടി കുറയാനും പാടില്ല. ഈ ഒരു ഇത്ര തടിയൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഞാൻ കട്ട് ചെയ്ത് ഷേപ്പെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു സംഭവം ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഫസ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ അത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഷുഗർ സിറപ്പാണ് വേണ്ടത്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരണം. മെൽറ്റായി വന്ന പഞ്ചസാരപ്പാനിയെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൂടെ കൊടുക്കണം. കാരണം നമ്മൾ ആ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഐറ്റം ഇട്ടല്ലോ. അപ്പോൾ ആ ഒരു ഐറ്റത്തിലേക്ക് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് എല്ലാം കയറി നല്ല പോലെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.